നമസ്കാരം. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമ, ആ സിനിമയെ ഒരുപാട് സ്വപ്നം കണ്ട മോഹൻലാൽ സാർ, പ്രിയദർശൻ സാർ, അതിൻ്റെ ആ ഡയറക്ടർ സാധു സുനിൽ തിരു, ഒരുപാട് പേര് അതിനകത്ത് അഭിനയിച്ച ഒരുപാട് ആൾക്കാർ അത് ആ സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് അതിയായി മോഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് അതിനകത്ത് സഹകരിച്ച ഒരുപാട് പേര് അത് തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്തവരാണ്. അതുപോലെ തന്നെ അത് നിർമ്മിച്ച ആശീർവാദ് സിനിമാസ്, അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത മാക്സ് ലാബ് ബാബു ചായൻ, അനുമോൻ, ഡോക്ടർ റോയ് സാർ, സന്തോഷ് ടി പെരുവിട, അങ്ങനെ എല്ലാവരും അത് തിയേറ്ററിൽ വരണമെന്ന് ആഗ്രഹിച്ച് അതിനകത്ത് സപ്പോർട്ട് ചെയ്തവരാണ്. അതുപോലെ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും അത് പുറത്ത് വരണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ചെയ്ത സിനിമയാണ് കുഞ്ഞാലി മരക്കാർ. അപ്പോൾ ആ സിനിമ പല കാരണങ്ങളാൽ, കാരണങ്ങൾ ഒരുപാടുണ്ട്, പ്രത്യേകിച്ചും കോവിഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്ത് പോയപ്പോൾ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. കുഞ്ഞാലി മരക്കാർ ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരിക്കും റിലീസ് ചെയ്യുക. ആ സിനിമയുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായിട്ട് ഒരുപാട് ചർച്ചകളും ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് കേൾക്കുകയും ഒന്നിനും ഉത്തരം പറയാതെ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് തിയേറ്ററിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് കുറേ ദിവസമായി അതിൻ്റെ പുറകിൽ ഒരുപാട് പേര് പ്രയത്നിച്ചു. അപ്പോൾ നമ്മുടെ സജി ചെറിയാൻ സാർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇന്നൊരു മീറ്റിംഗ് വെച്ചിരുന്നു. ആ മീറ്റിംഗും നടക്കാതെ പോയി. അവസാനത്തെ ഒരു സാധ്യതയായി കണ്ടിരുന്നതായിരുന്നു ആ ഒരു മീറ്റിംഗ്. നിർഭാഗ്യവശാൽ അതും നടക്കാതെ പോയി. അത് നടക്കാതെ പോയി എന്ന് വെച്ചാൽ അതിനെല്ലാം പറഞ്ഞ് മറ്റു പലരും പറഞ്ഞ് ഉണ്ടാകുന്ന കാര്യങ്ങളല്ല അതിൻ്റെ സത്യം. അതിനകത്ത് ഇന്ന് പങ്കെടുക്കാനിരുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ ചേംബർ, നമ്മുടെ വേറൊരു സംഘടന ഫെഫ്ക, അങ്ങനെ എല്ലാവരും കൂടി ഒരു ചർച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ആ ചർച്ചയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് തിയേറ്ററിൻ്റെ സംഘടനയോട് ഇതിനെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അവർക്ക് അതിൽ കൂടുതൽ പരിഗണനകൾ ചെയ്യാൻ പറ്റില്ല എന്നും ആ ഒരു ചർച്ചയ്ക്ക് വന്നാൽ അത് നിൽക്കുന്ന കാര്യത്തിൽ തന്നെ നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു അറിയിപ്പ് പ്രൊഡ്യൂസേഴ്സിനും എല്ലാം കിട്ടി. അതെന്നെ അറിയിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സജി ചെറിയാൻ സാറിനെ പോലെ ഒരാളുടെ അടുത്ത് നമ്മളെല്ലാം പോയിരുന്നിട്ട് അത് നടക്കില്ല എന്നൊരു സാധ്യതയുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമല്ല. കാരണം അത്രമാത്രം സ്നേഹത്തോടെ കാണുന്നതാണ് സജി ചെറിയാൻ സാർ. അതുകൊണ്ട് അങ്ങനെയൊരു മീറ്റിംഗും ഇല്ലാതായതോടുകൂടിയാണ് ഇത് സ്ഥിരീകരിക്കേണ്ടത്. അതുപോലെ ഈ സിനിമയ്ക്ക് 40 കോടി രൂപയോളം അഡ്വാൻസ് തന്നു എന്ന് പറഞ്ഞ് എത്രയോ പ്രചരണങ്ങൾ നടന്നു. തിയേറ്ററുകാരുടെ സംഘടന അത് ശരിയാണെന്നോ തെറ്റാണെന്നോ കൊടുത്തെന്നോ കൊടുത്തില്ലെന്നോ ഒന്നും പറയാതെ അതിനെയും രസകരമായി ആഘോഷിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ 40 കോടി രൂപ തിയേറ്ററുകാർ തന്നാൽ ആ സിനിമ തിയേറ്ററിൽ തന്നെ കളിക്കാൻ എന്തോ ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും പൈസ തിയേറ്ററുകാർക്ക് എടുത്തു തരാൻ പറ്റുന്ന ഒരു കാലമല്ല. ഇതിക്ക് മുൻകാലങ്ങളിലൊന്നും അത്രയും പൈസ കൊടുത്തൊരു സിനിമ തിയേറ്ററിൽ കളിച്ചിട്ടുമില്ല. അപ്പോൾ വളരെ സാധാരണത്വമുള്ള പൈസ പോലും തരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ സിനിമ സാമ്പത്തികമായി എന്നെ സഹായിച്ചത്. എന്നാൽ ഈ സിനിമയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ തിയേറ്ററുകാർ അസോസിയേഷൻ പറയുന്നതിനേക്കാൾ കൂടുതൽ പൈസ എനിക്ക് പല ഘട്ടങ്ങളിലും തന്നിട്ടുണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ സഹായത്തോടു കൂടിയാണ് ഒരുപാട് ചിത്രങ്ങൾ റിലീസ് ചെയ്തത്, ഭാവിയിലും റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സിനിമാ തിയേറ്ററിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ആശീർവാദ് സിനിമാസിനോട് ഒരുപാട് സ്നേഹം കാണിച്ചിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ദിവസം ഓടിക്കാൻ വേണ്ടി അവർ തയ്യാറായിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ സിനിമകളൊക്കെ വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകളാണ്. ആ സിനിമകളെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്തും അവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നതായിട്ട് സത്യമായി ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇത് എന്നെ വിളിച്ച് എത്രയോ മീറ്റിങ്ങുകൾ തിയേറ്ററുകാരുടെ സംഘടന നടത്തിയപ്പോഴും ഒരു പ്രാവശ്യം പോലും എന്നെ ഒരു തിയേറ്ററുകാരനോ ഒരു സംഘടനയുടെ നേതാക്കളോ, ഒരു സംഘടനയുടെ ഉദ്ദേശിച്ചത് തിയേറ്ററുകാരുടെ സംഘടന, എന്നെ വിളിച്ചിട്ട് ഒരു മീറ്റിങ്ങിന് സംസാരിക്കുകയോ ഒരു കാര്യം പോലും എന്നോട് സംസാരിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല.
അതും വളരെ സങ്കടം തോന്നിയ കാര്യമാണ്. കാരണം ഞാൻ ഈ തിയേറ്ററുകാർക്ക് ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന തെറ്റ് എന്ന് പറയുന്നത്, ഈ സിനിമ കഴിഞ്ഞ പ്രാവശ്യം തിയേറ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് ആശീർവാദ് സിനിമാസ് പ്ലാൻ ചെയ്തിരുന്നത്. അതനുസരിച്ച് ഞങ്ങൾ തിയേറ്റർ സംഘടനയുടെ ഒരു മീറ്റിങ്ങിനകത്ത് പറഞ്ഞു, നമുക്ക് എല്ലാ തിയേറ്ററിലും ഈ സിനിമ റിലീസ് ചെയ്യണം, തിയേറ്റർ ഓപ്പൺ ആയാൽ. അപ്പോൾ എല്ലാ സ്ക്രീനിലും ഈ പടം കളിച്ചാൽ 21 ദിവസം കളിച്ചു തരണം. കാരണം ഇതുപോലൊരു ചിത്രം നമുക്ക് മലയാളികളുടെ മുന്നിൽ കാണിക്കണം. കാരണം അതൊരു അഭിമാനത്തിൻ്റെ അവസരമാണ്. ആ അവസരത്തിന് നമുക്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ വളരെയധികം സപ്പോർട്ടോടുകൂടി തിയേറ്ററുകാർ സംസാരിക്കുകയും ആൻ്റണി തീർച്ചയായിട്ടും ചെയ്യണമെന്ന് പറയുകയും തിയേറ്റർ സംഘടന എന്നോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എല്ലാ തിയേറ്ററുകളിൽ നിന്നും എഗ്രിമെൻ്റ് വാങ്ങിച്ചാൽ മാത്രമാണ് നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിന് പ്രകാരം 220 230 തിയേറ്ററുകൾക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് എഗ്രിമെൻറ്റുകൾ അയച്ചു. 89 തിയേറ്ററുകളുടെ എഗ്രിമെൻ്റാണ് കളിക്കാം എന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചു കിട്ടിയത്. ആ സമയത്ത് തന്നെ സത്യത്തിൽ നമുക്ക് മനസ്സിലായി ഇതിനകത്തൊരു സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ. എൻ്റെ ബുദ്ധിക്ക് ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരുടെയും സപ്പോർട്ടില്ല എന്നാണ്. ആ സമയത്തും തിയേറ്ററുകാർ പറഞ്ഞു, ഒരുപാട് ചിത്രങ്ങൾ റിലീസിന് വരുന്നുണ്ട് വലിയ കമ്പനികളുടെ, ആ സിനിമകളും കൂടി കളിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിന് എഗ്രിമെൻ്റ് തരാൻ പറ്റില്ല എന്ന് വളരെ കർക്കശമായിട്ട് തന്നെ ആ തിയേറ്ററുകാർ പറയുകയും എഗ്രിമെൻറ്റുകൾ അയക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ സമയത്താണ് ഞാൻ ശരിക്കും അത്ഭുതത്തോടെ കണ്ടത്, എന്താണ് ഈ തിയേറ്ററുകാർക്ക് ആശീർവാദ് മോഹൻലാൽ സാർ എത്രയോ സൂപ്പർ ഹിറ്റ് സിനിമകൾ, എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് തന്നെയാണ്, മലയാളികളുടെ ഒന്നടങ്കം പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. എന്നിട്ടും ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ, രണ്ടാമത് ഇപ്പോൾ തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ നേരത്ത് എല്ലാ തിയേറ്റർ പടം റിലീസുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തു, ആ സിനിമകൾ ചാർട്ട് ചെയ്തു, ഓരോ തിയേറ്ററുകൾ പ്ലാൻ ചെയ്തു, എന്നെ വിളിച്ചിട്ട് അനിലിൻ്റെ പടം എന്നാണ് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് എങ്ങനെ ഒന്നിച്ച് നിൽക്കേണ്ടത് എന്നൊരു വാർത്ത പോലും ഈ തിയേറ്റർ സംഘടനയിൽ നിന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. നമ്മൾ പുറത്തു നിന്ന് ഓരോന്ന് പറഞ്ഞിട്ട് കേട്ട് സംസാരിക്കുന്ന പോലല്ല, എന്നെ വിളിച്ച് സംസാരിക്കാതിരുന്നപ്പോൾ എനിക്ക് എൻ്റെ സങ്കടം കൊണ്ട്, എനിക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ പടം വളരെയധികം പൈസ കളക്ട് ചെയ്താലാണ് ഇത് മുതലാവുള്ളൂ, ഇത് കോവിഡിൻ്റെ പശ്ചാത്തലമാണ്. അപ്പോൾ ഞാൻ മോഹൻലാൽ സാറിൻ്റെ അടുത്ത് എൻ്റെ ഈ സങ്കടം ഞാൻ പറഞ്ഞു. മോഹൻലാൽ സാറിൻ്റെ അടുത്ത് ഞാൻ ഈ സങ്കടം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മോഹൻലാൽ സാർ പറഞ്ഞു, ആൻ്റണി നമ്മൾ ഒരുപാട് സിനിമകൾ മുന്നിൽ സ്വപ്നം കണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ബലത്തോടെ ഉണ്ടാകണം, അത് ഒരു സിനിമയിലൂടെ നഷ്ടപ്പെട്ടാൽ വീണ്ടും അതുപോലുള്ള സ്വപ്നങ്ങൾ കാണാൻ പറ്റില്ല, അതുകൊണ്ട് സ്വപ്നങ്ങൾ ഇനിയും കാണാം, അതിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ബലത്തോടെ നമുക്ക് സ്ട്രോങ് ആയി നിന്നാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് അറിവുള്ള ദീർഘവീക്ഷണമുള്ള എത്രയോ വർഷമായി സിനിമയിൽ അഭിനയിക്കുന്ന മോഹൻലാൽ സാർ എനിക്ക് നിർദ്ദേശം തന്നു. ആ നിർദ്ദേശത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നതും, ആ പ്രിയദർശൻ സാറുമായിട്ട് ഞാൻ സംസാരിച്ചു, എല്ലാവരുടെയും സമ്മതം വാങ്ങിച്ചിട്ടാണ് ഈ സിനിമ ഓടിയിട്ടുള്ളത്. താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തത വരാറുണ്ട്. 40 crore തിയേറ്റർ ഉടമകൾ തന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ ചർച്ചകളിലൂടെ അവർ പറയുന്നു. താങ്കൾ ഈ പണം തിരിച്ചു കൊടുക്കണം, തിയേറ്ററിന് അഡ്വാൻസ് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കും. താങ്കൾ സത്യത്തിൽ എത്ര രൂപയാണ് അഡ്വാൻസ് വാങ്ങിയത്? അത് ഒരു സിനിമയ്ക്ക് എന്ന പേരിലുള്ള ആന്റണി പെരുമാറിന്റെ ആദ്യം ഈ സിനിമയ്ക്ക് വരയ്ക്കാർ എന്ന പേരിലുള്ള പണം തന്നിരിക്കുന്നത്, ഒരു സിനിമ എന്നാണ് എഗ്രിമെന്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് താങ്കൾ അവരെ തിയേറ്റർ ഉടമകളെ വഞ്ചിച്ചു. ഇതൊക്കെയാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ വാർത്ത വന്നതിന് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ അക്കൗണ്ടിലേക്ക് പണം തിരിച്ചു നൽകി തുടങ്ങി. അതായത് 4,89,50,000 കേരളത്തിലെ തിയേറ്ററുകാരെല്ലാവരും കൂടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നെ എല്ലാ മീറ്റിങ്ങുകളിൽ നിന്നും ഒഴിവാക്കുകയും ചർച്ചകൾക്ക് വിളിക്കാതിരിക്കുകയും ഈ സിനിമ റിലീസ് ചെയ്യണ്ടെന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അതെയോ, എന്താണ് എൻ്റെ വികാരം എന്ന് എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ആ പൈസകളെല്ലാം എല്ലാവർക്കും തിരിച്ചു കൊടുത്തു. ഇപ്പോഴും ഒരു കാര്യം വ്യക്തമാക്കാം, ഒരു തിയേറ്ററുകാരനും എന്നോട് പൈസ ചോദിച്ചിട്ടില്ല. അഡ്വാൻസ് ഞാൻ ഈ പൈസ തിരിച്ചു കൊടുത്തപ്പോൾ കേരളത്തിലെ തിയേറ്ററുകാർ പറഞ്ഞത്, ആന്റണി തിരിച്ചു തരണ്ട, ഈ സിനിമയല്ല ഏത് സിനിമ വരുന്ന സമയത്തായാലും തന്നാൽ മതി എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്.
ഇപ്പോഴും നാല് കോടി എൺപത്തൊമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ ഇത് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് പറ്റുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാം. എനിക്ക് ഒരു കോടി രൂപ തീയത്തുകാർ ഇപ്പോഴും തരാനുണ്ട്. നാല് വർഷങ്ങൾക്ക് മുൻപ് മുതൽ തരാനുള്ളതാണ്. ഒരു കോടി രൂപ.